മറ്റ് സംസ്കാരങ്ങളിൽ അവരെയെല്ലാം മാലാഖമാരായി തള്ളിക്കളഞ്ഞു. എന്നാൽ ഇവിടെ വ്യത്യസ്ത ഗുണമേന്മയുള്ള ആത്മാക്കളെ വ്യത്യസ്തമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഒരു പ്രത്യേക തരത്തിലുള്ള നേട്ടത്തിനായി നിങ്ങളൊരു പ്രത്യേക ശക്തിയെ വിളിക്കുന്നു. അതുവഴി നിങ്ങളുടെ സാധാരണ ശക്തിയും കഴിവുകളും ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യുന്നതിനേക്കാൾ വളരെയധികം കാര്യങ്ങൾ നേടുന്നതിന് നിങ്ങൾക്ക് സാധിക്കുന്നു. ഈ പാരമ്പര്യത്തിൽ നമുക്ക് പലതരത്തിലുള്ള ദേവതകൾ ഉണ്ട്. അവയെല്ലാം അവയുടെ ഗുണനിലവാരം അനുസരിച്ച് പ്രത്യേകമായി തരംതിരിച്ചിരിക്കുന്നു. നമുക്ക് മനുഷ്യരുണ്ട്, നമുക്ക് കാണാൻ സാധിക്കുന്ന മൃഗപ്രകൃതമുള്ളവരുണ്ട്, നമുക്ക് ചുറ്റുമുണ്ട്. നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത ജീവികൾ, ഭൂത പ്രേത വിഭാഗം എന്ന് വിളിക്കുന്ന ചിലതുണ്ട്. യക്ഷന്മാർ എന്ന് വിളിക്കുന്ന വേറെയും ശക്തികളുണ്ട്. ഗന്ധർവന്മാർ എന്ന് വിളിക്കുന്നവരും ഉണ്ട്. അതിനാൽ ഇതിനെ അടിസ്ഥാനമാക്കി വൃക്ഷദൈവങ്ങളുണ്ട്, വാനര ദൈവങ്ങളുണ്ട്, ആന ദൈവങ്ങളുണ്ട്, ഫലദൈവമുണ്ട്, പച്ചക്കറി ദൈവമുണ്ട്, പുഷ്പദൈവമുണ്ട്. എല്ലാറ്റിനും ഒരു ദൈവം. ഈ ദൈവങ്ങളെല്ലാം സങ്കല്പമാണോ? അല്ല, ഇത് ചില ശക്തികൾ കാരണമാണ് എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നത്. നമ്മൾ ഈ ശക്തികളെ തിരിച്ചറിയുകയും വേർതിരിക്കുകയും അവയിലേക്കുള്ള പ്രവേശനം എങ്ങനെ കണ്ടെത്താം എന്നതിനുള്ള ഒരു രീതികൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഈ യജ്ഞങ്ങളിലൂടെ നിങ്ങൾക്ക് ചില ശക്തികളിലേക്ക് പ്രവേശനം കണ്ടെത്താൻ കഴിയും. അതുവഴി നിങ്ങളുടെ സാധാരണ ശക്തിക്കും കഴിവും ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. യജ്ഞം എന്ന പദം പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് ത്യാഗം എന്നാണ്. എന്നാൽ ഇംഗ്ലീഷ് പദമായ സാക്രിഫൈസ് കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് മറ്റെന്തെങ്കിലും നേടുന്നതിന് വേണ്ടി എന്തെങ്കിലും ഉപേക്ഷിക്കുക എന്നതാണ്. എന്തെങ്കിലും നേടുന്നതിന് വേണ്ടി എന്തെങ്കിലും ഉപേക്ഷിക്കുക, അതാണ് സാക്രിഫൈസ് അല്ലേ? എന്തെങ്കിലും നേടുന്നതിന് വേണ്ടി മറ്റെന്തെങ്കിലും ഉപേക്ഷിക്കുന്നത് കച്ചവടമാണ്. എന്നാൽ ഒന്നിനു വേണ്ടിയല്ലാതെ പലതും നൽകുന്ന ത്യാഗമാണ്. എന്നാൽ യജ്ഞ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ത്യാഗം മാത്രമല്ല. മിക്കവാറും യജ്ഞം എന്നത് സമർപ്പണത്തിൻ്റെയും വഴിപാടിൻ്റെയും ത്യാഗത്തിൻ്റെയും എല്ലാം സംയോജനമാണ്. ഈ മൂന്ന് കാര്യങ്ങളുടെയും മിശ്രിതമാണ്. അസ്തിത്വത്തിലെ ചില ശക്തികളെ നിങ്ങൾക്ക് തൃപ്തിപ്പെടുത്താൻ കഴിയുന്ന ഒരു ആചാരമാണിത്. മറ്റു സംസ്കാരങ്ങളിൽ പൊതുവെ അവരെ തിരിച്ചറിയുകയും തരംതിരിക്കുകയും ചെയ്തിട്ടില്ല. അവരെയെല്ലാം മാലാഖമാരായി തള്ളിക്കളയുന്നു. എന്നാൽ ഇവിടെ വ്യത്യസ്ത ഗുണമേന്മയുള്ള ശക്തികളെ വ്യത്യസ്ത തരങ്ങളായി തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതനുസരിച്ച് നിങ്ങളൊരു പ്രത്യേക തരത്തിലുള്ള പ്രയോജനത്തിനായി ഒരു പ്രത്യേക ശക്തികളെ വിളിക്കുന്നു. അതിനുവേണ്ട ശരിയായ പ്രക്രിയയും ശാസ്ത്രവുമുണ്ട്. ഇന്നും ആളുകൾ ഈ യാഗങ്ങളും യജ്ഞങ്ങളും ഉപയോഗിക്കുന്നു. സാധാരണഗതിയിൽ അവരിൽ പലർക്കും അത് ശരിയായ രീതിയിൽ അറിയാത്തതിനാൽ അത് പലപ്പോഴും പ്രവർത്തിച്ചേക്കില്ല. എന്നാലും ചിലരിൽ ഇത് പ്രവർത്തിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളിലൂടെ നിരവധി നേട്ടങ്ങൾ കൊയ്യുന്ന നിരവധി പേരുണ്ട്. ഈ ഭൗതിക ലോകത്ത് നേടാൻ ആഗ്രഹിക്കുന്നത് നേടുന്നു അവർ യാഗങ്ങളും യജ്ഞങ്ങളുമൊക്കെ ഉപയോഗിച്ച്. എത്രയൊക്കെ വിദ്യാസമ്പന്നരായാലും എത്ര വിമോചനത്തെക്കുറിച്ച് പറഞ്ഞാലും ഇന്നും 95% ഇന്ത്യക്കാരും പുതിയ വീട്ടിലേക്ക് കയറുന്നതിന് മുൻപ് യാഗങ്ങളും യജ്ഞങ്ങളുമൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ മാത്രം ഈശയിൽ ഞങ്ങൾ ഒന്നും തന്നെ ചെയ്യുന്നില്ല. കാരണം ഞങ്ങളൊരു വ്യത്യസ്ത ഇനമാണ്. നിങ്ങളൊരു നിശ്ചിത തലത്തിലുള്ള ബോധത്തിനും ഊർജത്തിലുമാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതെല്ലാം ഒരു യജ്ഞമാണ്. നിങ്ങളൊരു പ്രത്യേക ആചാരം ചെയ്യേണ്ടതില്ല. നിങ്ങൾ ജീവിക്കുന്ന രീതി തന്നെ ഒരു യജ്ഞമാണ്. യജ്ഞങ്ങൾ പല തരത്തിലുണ്ട്. യജ്ഞമെന്നാൽ നിങ്ങളുടെ കയ്യെത്തും ദൂരത്ത് ഇപ്പോൾ ഇല്ലാത്ത ഒരു ശക്തിയെ കൈപ്പിടിയിലാക്കാനുള്ള ഒരു പ്രത്യേക മാർഗമാണ്. അതിലൊന്ന് ഇതാണ്. നിങ്ങൾ ചെയ്യുന്ന ഒരു ആചാരപരമായ യജ്ഞം ഈ മേഖലയിലെ ഒരു വിദഗ്ധൻ വന്ന് നിങ്ങൾക്കായി ചില കാര്യങ്ങൾ ചെയ്യുന്നു. അതിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം ലഭിക്കും. പിന്നെ നിങ്ങളുടെ ജീവിത പ്രക്രിയ തന്നെ നിങ്ങൾക്കൊരു യജ്ഞമാക്കി മാറ്റുവാൻ കഴിയും.
ഇപ്പോൾ നിങ്ങൾ രാവിലെ ഇരുന്ന് നിങ്ങളുടെ ശക്തി ചലനക്രിയ അല്ലെങ്കിൽ നിങ്ങളുടെ ശാംഭവി മഹാമുദ്ര ചെയ്യുന്നു. This is an internal yajna. ആ സമർപ്പണബോധമില്ലാതെ ആചാരത്തിന്റെ സാരാംശം നിങ്ങൾക്കൊരിക്കലും അറിയാൻ കഴിയില്ല. നിങ്ങളിത് ചെയ്യുകയാണെങ്കിൽ ഇത് വളരെ ശക്തമായ ഒരു യജ്ഞമാണ്. അതിലൂടെ ലോകത്ത് കാര്യങ്ങൾ നടക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങൾക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ മനോഹരമായി സംഭവിക്കും. നാം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലോകത്തിലെ 1% ആളുകളെ ധ്യാനം നിരന്തരമാക്കാൻ കഴിയുമെങ്കിൽ ബാക്കിയുള്ള 99% വളരെ എളുപ്പത്തിൽ കടന്നുപോകും. കാരണം ലോകത്തിലെ 1% ആളുകൾ അവരുടെ ഓരോ നിമിഷവും പ്രവർത്തിക്കുവാൻ തുടങ്ങിയാൽ അവരുടെ ജീവിത പ്രക്രിയ തന്നെ ഒരു യജ്ഞമാണ്. ഇതുപോലെയായാൽ 99% ഒന്നും ചെയ്യാതെ തന്നെ നേട്ടങ്ങൾ കൊയ്യുന്നതാണ്. ഒരാൾ ഒരു മാവ് നടുന്നു, അതിൽ നിന്നും 100 പേർക്ക് കഴിക്കാം. ഒരു മരത്തിൽ നിന്ന് ലഭിക്കുന്നത് ഒരാൾക്ക് മാത്രം ഭക്ഷിക്കാനാവില്ല, അത് കഴിക്കാൻ 100 പേരെങ്കിലും വേണം. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ഒരു യജ്ഞമാക്കി മാറ്റിയെങ്കിൽ, നിങ്ങളുടെ ജീവിത പ്രക്രിയയെ തന്നെ വഴിപാടാക്കിയാൽ, അപ്പോൾ 1000 കണക്കിന് ആളുകൾക്ക് അതിൽ നിന്നും ഭക്ഷിക്കാനാവും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചില സ്ത്രീകളെ, അവർ അവരുടെ കുടുംബത്തിൽ ചുറ്റുമുള്ള ആളുകൾക്ക് വേണ്ടി അവരുടെ ജീവിതം തന്നെ ഒരു സമ്പൂർണ്ണ ത്യാഗമാക്കി മാറ്റി. അവർ പാചകം ചെയ്യുന്നു, വിളമ്പുന്നു, അവർ അവരെക്കുറിച്ച് ചിന്തിച്ചിട്ടേയില്ല. എനിക്കെന്ത് കിട്ടുന്നു, ആ ചിന്ത അവർക്കില്ല. നിങ്ങൾ നോക്കൂ, അവർ സ്വയം സന്യാസികളാണ്. ഇതിൻ്റെ മാതൃകയായിരുന്നു എൻ്റെ അമ്മ. അവർക്ക് മതിയായ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു, പക്ഷേ അവർ അവരുടെ ജീവിതം മുഴുവനും ഭർത്താവിനെയും മക്കളെയും സേവിക്കുകയായിരുന്നു. അതുമാത്രം, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് അവർ ഞങ്ങളോട് പറയുന്നത് കേട്ടിട്ടേയില്ല. അങ്ങനെ ഒരു ചോദ്യം ഞങ്ങളിൽ ഉയർന്നു വന്നിട്ടില്ല. അവർ എന്നെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നത് ഞങ്ങളുടെ മനസ്സിൽ ഒരിക്കലും ഉദിച്ചിട്ടില്ല. കാരണം അവർ ജീവിക്കുന്ന വഴി തന്നെ നമുക്ക് ചുറ്റുമുള്ള എല്ലാവർക്കുമായി മാത്രമായിരുന്നു. പിന്നെ ആരും തന്നെ അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. പക്ഷേ പല തരത്തിൽ അവർ സ്വയം ഒരു ദേവതയായിരുന്നു. എല്ലാവരും അവരോട് അങ്ങനെയാണ് പെരുമാറിയത്. അവർ പ്രഭാത ഭക്ഷണം കഴിക്കുന്നത് കുടുംബത്തിലെ എല്ലാവരും കഴിച്ചതിന് ശേഷമായിരുന്നു. എന്നിട്ട് അവരുടെ പ്രാതൽ ഒരു പാത്രത്തിൽ എടുത്തിട്ട് വീട്ടുമുറ്റത്തേക്ക് കൊണ്ടുപോകും. അവർ എന്നിട്ട് ഉറുമ്പുകളെ നോക്കും. നിങ്ങൾക്കറിയോ, ഉറുമ്പുകളുടെ കൂട്. അവർ ആദ്യം എല്ലാ ഉറുമ്പുകൾക്കും ഭക്ഷണം നൽകും, എന്നിട്ട് മാത്രം അവർ ആഹാരം കഴിക്കൂ. ഇന്നത്തെ ആളുകൾ മനസ്സിൽ ചിന്തിച്ചേക്കാം, ഉറുമ്പുകളെ തീറ്റുന്നത് എന്തൊരു വിഡ്ഢിത്തമാണ്, കീടനാശിനി തളിക്കണം, ശരിയല്ലേ? അവ വീടിനകത്ത് കയറി മക്കളെ കടിച്ചാൽ അവരും അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. അവരുടെ മനസ്സിലെവിടെയോ ഉറുമ്പുകൾക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ നമ്മളെപ്പോലെ അവകാശമുണ്ടെന്ന് അവർ തിരിച്ചറിഞ്ഞിരുന്നു. ആ ഒരു ചെറിയ വഴിപാട് എല്ലാം ഒരു യാഗമാണ്, എല്ലാം ഒരു യജ്ഞമാണ്.